നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടുക്കുന്ന വാർത്ത, കേട്ടാൽ അറയ്ക്കുന്ന വാർത്ത, ദൈവമേ ഒരിക്കലും ഇതിങ്ങനെയും ആവർത്തിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വാർത്ത. ഹമാസ് ഇസ്രയേൽ പൗരരെ വധിച്ചത് അതിദാരുണമായി എന്ന റിപ്പോർട്ട്. ഗർഭിണിയായ സ്ത്രീയെ കൊന്ന വയറ് കുത്തി തുറന്നുവെന്നും സമീപത്തായി പൊക്കിൾക്കൊടി വേർപ്പെട്ടതായി കുട്ടി കിടക്കുന്നുണ്ടായിരുന്നുവെന്നും ദുരിതമേഖലയിൽ ജോലി ചെയ്യുന്ന യോസി ലാൻഡു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഇപ്പോൾ ഞെട്ടലോടുകൂടി ലോകം കേൾക്കുന്നത്. ദുരന്ത മേഖലകളിൽ മൃതദേഹങ്ങൾ ശേഖരിക്കുന്ന സാഖ എന്ന സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകരാണ് ലാൻഡു. ശനിയാഴ്ച സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണർന്നത് എന്നും ലാൻഡു പറയുകയാണ്. പതിവ് പോലെ ഇസ്രായേലിലുള്ളവർ ഷെട്ടറുകളിലേക്ക് മാറി. എന്നാൽ ഇത്ര വലിയ ആക്രമണമായിരുന്നു നടന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. തീരനഗരമായ അഷ്ദോദിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു. നിരവധി പേർ തെരുവിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും ഏറ്റുമുട്ടി. തെരുവ് യുദ്ധത്തിന് ശേഷം മൃതദേഹങ്ങൾ ബാഗുകളിൽ പെറുക്കിക്കൂട്ടുകയായിരുന്നു. സാധാരണ 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരത്തു നിന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ശേഖരിക്കാൻ 11 മണിക്കൂറാണ് വേണ്ടി വന്നത്. ശരീരഭാഗങ്ങൾ ശീതീകരിച്ച ട്രക്കിൽ കയറ്റിയ ശേഷം ഗാസ അതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തുള്ള കിബൂസ് എന്ന സ്ഥലത്തെത്തി. 5 കിലോമീറ്റർ ചുറ്റളവിൽ 1200 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആദ്യ വീട്ടിൽ കയറിയപ്പോഴാണ് ഗർഭിണിയെ കൊലപ്പെടുത്തിയത് കണ്ടത്. വയറു പിളർന്ന പൊക്കിൽ കൂടി വേർപ്പെടാതെ കുഞ്ഞ് പുറത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ച. അതുകണ്ട് കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും തലകറങ്ങി വീണു. ഇവിടെ നിന്ന് കുട്ടികളുടെ മാത്രം 20 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഭൂരിഭാഗം പേരുടെയും കൈകൾ പിന്നിൽ കെട്ടി വെടിവെച്ചു കൊന്ന ശേഷം കത്തിച്ച നിലയിലായിരുന്നു. പല സ്ത്രീകളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും മൃതദേഹത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാണ് ലാൻഡുവിന്റെ വെളിപ്പെടുത്തൽ. ഇസ്രായേലിൽ മിന്നൽ ആക്രമണം നടത്തിയ ഹമാസ് കുഞ്ഞുങ്ങളെ കൊന്നു കത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുകയുമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളോട് കാട്ടിയ കൊടും ക്രൂരതയുടെ ഭീകര ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വിട്ടുകഴിഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ നെതന്യാഹു കാണിച്ച ചിത്രങ്ങളിൽ ചിലത് എന്ന കുറിപ്പോടുകൂടിയാണ് ചിത്രങ്ങൾ പുറത്തു വന്നത്. രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന, കത്തിക്കരിഞ്ഞ് കരിങ്കട്ടയായി മാറിയിരിക്കുന്നതുമായ മൃതദേഹങ്ങളുടെ ചിത്രമാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് സന്നദ്ധ പ്രവർത്തകനും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോവുകയാണ്. ഈ വാർത്ത വായിക്കുമ്പോഴും വാർത്ത ആദ്യമായി കേൾക്കുമ്പോഴും ഒക്കെ തന്നെ മരവിച്ചു പോകുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വേദന അനുഭവിച്ച ആ യുവതിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വേദന എന്തായിരുന്നു എന്നും അത് കണ്ട ആളുകളുടെ ആ കാഴ്ച കണ്ടവരുടെ മനോനില എന്തായിരുന്നു എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഹമാസിന്റെ ഇത്തരം ചെയ്തികൾക്ക് കൃത്യമായ മറുപടി തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണില്ല ക്രൂരതകൾ അതും സാധാരണക്കാരോട്, അതും പിഞ്ചു കുട്ടികളോട്, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ്. രണ്ടു ഭാഗത്തും ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ന്യായമുള്ളവർക്ക് വ്യക്തമായി തന്നെ അറിയാം. അപ്പോഴും ഇതിലൊന്നിനും പെടാതെ അവിടുത്തെ ജീവൻ നഷ്ടപ്പെടുന്നത് അവിടെ ഇതിലൊന്നിനും പെടാത്ത അവിടെ കുറെ മനുഷ്യരുടെയാണ്. എത്രയോ ദിവസങ്ങൾ ഉറങ്ങിയിട്ട് എന്ന് പലരും പറയുകയാണ്. ഉറക്കമുണരുമ്പോൾ ഷെല്ലിന്റെയും റോക്കറ്റിന്റെയും അതുപോലെ തന്നെ വെടിവെപ്പിന്റെയും ഒക്കെ തന്നെ സൗണ്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം 7-ാം ദിവസവും പിന്നിടുമ്പോൾ ഏകദേശം 1 ആഴ്ച അടുക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം എത്തുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന രക്തം മരവിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ പെടഞ്ഞു മരിക്കുന്നത്, അവരുടെ അവസാന നിമിഷങ്ങൾ ഇത്തരത്തിൽ വളരെ മൃഗീയമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹമാസ് അവരുടെ താണ്ഡവം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വലിയൊരു നാശത്തിലേക്കാണ് പോക്ക് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. മുന്നറിയിപ്പുകൾ പല ആവർത്തികളായിട്ടും ഇത്തരം ചെയ്തികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. 11 ലക്ഷം, അതായത് 1.1 മില്യൺ ജനങ്ങളോട് വടക്കൻ ഖാസയിലേക്ക് മാറി താമസിക്കാനുള്ള മുന്നറിയിപ്പും നെതന്യാഹു നൽകിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ചെയ്തികളോട് കൃത്യമായ തിരിച്ചടി നൽകുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനെന്തായാലും അമേരിക്കയുടെ പിന്തുണയും ഉണ്ടാകും.